ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ജെല്ലാണ്. ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിമ്പിൾസ് അതുമൂലം ഉണ്ടാവുന്ന പാടുകളൊക്കെ പെട്ടെന്ന് മാറ്റാനും പറ്റുന്ന ഒരു ജെല്ലാണത്. ഫ്ലാക്സ് സീഡ് സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ഹെയറിനും നമുക്ക് കഴിക്കാനും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ജെല്ല് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് വാട്ടർ എടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ഇടുക. എന്നിട്ട് അത് നമ്മൾ ഓവർ നൈറ്റ് വയ്ക്കണം. ഇന്നിപ്പോൾ രാത്രി വയ്ക്കുകയാണെങ്കിൽ നാളെ രാവിലെ എടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ നമുക്കെടുക്കാം. ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ജെല്ലി ഫോമിലായിട്ടുണ്ട് ആ വെള്ളം. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. ഇത്രയും സീഡ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നല്ലപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു അലോവേര ജെൽ പോലെയൊക്കെയുള്ളൊരു ഇതിൽ കിട്ടും. നമുക്ക് എന്നിട്ട് ഒരു കുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അത് നമുക്ക് ഡെയിലി ഉണ്ടാക്കണമെന്നില്ല. ഇങ്ങനെ ഇത്രയും ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ ദിവസം നമുക്ക് കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സാനിറ്റൈസറിൻ്റെ കാലിയായിട്ടുള്ള ഒരു ബോട്ടിലാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കിതുപോലെ കുറച്ചെടുത്താൽ മതി. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ. നമുക്കിത് ഫേസിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കയ്യിലും കാൽപാദത്തിലൊക്കെ പുരട്ടി കൊടുക്കാം. കാരണം ഇത് ഡ്രൈനെസ് മാറാനും നല്ല ബെസ്റ്റാണ്. ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്കിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. നല്ലൊരു ഗ്ലോയും നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.